Hi friends, ellavarkkum First Aid PSC enna YouTube channel-ilekku hrudyamaya swagatham. Fireman pareeksha ezhuthunna ella udyogarthikalkkum valare important aayittulla oru YouTube channel aanu. Ningalkku ariyaamallo First Aid-inte questions maatram upload cheyyunna oru YouTube channel aanu. Fireman exam ezhuthunna ella udyogarthikalum urappayum kandirikkanda subscribe cheyyanda oru YouTube channel aanu ee channel. Ningalkku ariyaamallo First Aid-inte questions maatram upload cheyyunna ee channel ningalkku urappaayittum 10 മാർക്ക് ഈ വരുന്ന ഫയർമാൻ എക്സാമിന് നേടി തരുന്നതാണ് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ സിപിആറിൻ്റെ അഞ്ചാമത്തെ ലെവലിലോട്ടാണ് പോകുന്നത് അതായത് ഏകദേശം 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് സിപിആറിനെ മാത്രം ബേസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ യൂട്യൂബ് വീഡിയോകളായിട്ട് എത്തിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ 12-ാമത്തെ മോക്ക് ടെസ്റ്റാണ് കൃത്യമായി പഠിക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പായിട്ടും 10 മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ സമയം കളയുന്നില്ല നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ സി പി ആറുമായി ബന്ധപ്പെട്ട ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് യു ഫൈൻഡ് എ കൊളാപ്സ്ഡ് വിക്ടിം വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു നിങ്ങളൊരു അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അത്യാഹിതമായി കിടക്കുന്ന ഒരു കാഷ്വാലിറ്റിയെ കാണുകയുണ്ടായി എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഡോക്ടേഴ്സ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കോഡ് തന്നെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു ഇതിന് മുന്നേ ഇല്ലാത്ത വീഡിയോയിൽ ഉണ്ട് എന്താണ് ഡോക്ടേഴ്സ് എ ബി സി ഡി എന്ന് ഓക്കെ ഇപ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഡി ആണ് ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്താണെന്ന് നോക്കാം ചെക്ക് ദ ബ്രീത്തിങ് ചെക്ക് ചെയ്യണോ ട്രൈ ആൻഡ് വേക്ക് ദ പേഴ്സൺ ട്രൈ ആൻഡ് വേക്ക് അപ്പ് ദ പേഴ്സൺ ആണോ അതായത് നിങ്ങൾ എണീപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെക്ക് ദ ഏരിയ ഓഫ് എനി പൊട്ടൻഷ്യൽ ഹസാർഡ് അതെങ്കിൽ ആ ഏരിയയിൽ അപകടം പറ്റിയ ആൾക്ക് അപകടത്തിൽപ്പെട്ട ആൾ ഇപ്പോഴും എന്തെങ്കിലും ഡേഞ്ചറസ് സോണിലാണോ അതോ ആ അതിൻ്റെ ചുറ്റുപാട് എന്തെങ്കിലും അപകടമുണ്ടോ അതായത് റെസ്ക്യൂവറായി നമ്മൾ പോകുമ്പോൾ അയാൾക്ക് പറ്റിയ അതേ അവസ്ഥ നമുക്ക് പറ്റാൻ പാടില്ല ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അങ്ങനത്തെ ചെക്ക് നിങ്ങൾ മുൻകരുതൽ എടുക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ഡി ഓപ്ഷൻ കാൾ ഫയർ എമർജൻസി മെഡിക്കൽ നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ സഹായത്തെ പെട്ടെന്ന് വിളിച്ചറിയിക്കൂ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ ഹസാർഡ് എന്ന് പറയുന്ന ചെറിയൊരു ടേം ഒരു പുതിയൊരു ടേം കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്തത് ഇതിന് മുന്നേ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ സമാന്തരമായ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ നമുക്കറിയില്ല അപ്പോൾ അതിലെല്ലാത്തിനും നമ്മൾ പഠിച്ചു ആദ്യം നമ്മൾ ഒരു കാഷ്വാലിറ്റി കണ്ട ഉടനെ അയാളുടെ ഡേഞ്ചറസ് ആ അയാൾക്ക് എന്ത് അപകടം പറ്റിയാലും അയാൾ അപകടം ഇപ്പോഴും നമ്മൾ അയാളെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ അപകടത്തിൽ പെട്ടു പോകാമോ അല്ലെങ്കിൽ അയാൾക്ക് പറ്റിയ പോലെ അതേ അപകടം നമുക്ക് പറ്റാമോ എന്ന് നമ്മൾ ആദ്യം അയാളെ നിരീക്ഷിച്ച് നോക്കണം അല്ലെങ്കിൽ നമ്മളത് ഒരു എടുത്ത് ചാടുന്ന രക്ഷപ്പെടുത്താൻ പോകുന്നതിന് മുന്നേ നമ്മൾ അതെന്ത് ചെയ്യണം ചെക്ക് ദ ഡേഞ്ചർ ആ ഡേഞ്ചർ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം അപ്പോൾ ആ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ സി ഓപ്ഷനാണ് ചെക്ക് ദ ഏരിയ ഓഫ് എനി പൊട്ടൻഷ്യൽ ഹസാർഡ് എന്നതാണ് അവിടുത്തെ ശരിയായ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഷുഡ് യു ഓപ്പൺ ആൻ എയർ വേ ഇൻ ആൻ അൺകോൺഷ്യസ് ഹെഡ് ഇഞ്ചുവേർഡ് അഡൾട്ട് വിക്ടിം എയർ വേ ഓപ്പൺ ചെയ്യുന്നു എന്ന ഒരു എങ്ങനെയാണ് നമ്മളൊരു എയർ വേ ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇവിടെ എയർ വേ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അബോധാവസ്ഥയിലുള്ള തലയ്ക്ക് പരിക്ക് പറ്റിയ ഹെഡ് ഇഞ്ചുവേർഡ് അഡൾട്ടനാണ് അഡൾട്ട് ഓക്കെ ശ്രദ്ധിക്കുക തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾ അത് അൺകോൺഷ്യസ് ആണ് അയാളുടെ എയർ വേ നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യും സി പി ആർ കൊടുക്കുമ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ഓക്കെ ശ്രദ്ധിക്കുക ഹെഡ് ഇഞ്ചുറി എന്ന് വരാം സ്പൈൻ ഇഞ്ചുറി എന്ന് വരാം ഓക്കെ രണ്ടും വരാം അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഹാവ് ടു ഓപ്പൺ ആൻ എയർ വേ ഓഫ് ആൻ അൺകോൺഷ്യസ് വിക്ടിം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഇതിലിപ്പോൾ ചോദിക്കുന്നത് ഹെഡ് ഇഞ്ചുറി തലയ്ക്ക് പരിക്ക് പറ്റിയ ഒരാളുടെ എയർ വേ എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഓക്കെ നമുക്ക് നോക്കാം ഹെഡ് ട്വിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് അതൊരു ശരിയായ മെത്തേഡാണ് പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അത് ശരിയാകുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഓപ്ഷൻ മൂവ് ദ ടങ് വിത്ത് യുവർ ഫിംഗർ നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് അയാളുടെ നാക്ക് വലിച്ച് നീട്ടുമോ എന്ന് ട്വിൽറ്റ് ദ ഹെഡ് ബാക്ക് ആൻഡ് അപ്പ് ദ ചിൻ തല തിരിച്ച് ചിന്ന് അപ്പ് ചെയ്ത് നോക്കുകയാണോ അതാണോ ചെയ്യുന്നത് അതോ ജോ ത്രസ്റ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ ജോ ത്രസ്റ്റ് മെത്തേഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ ഒരു എയർ വേ ഓപ്പൺ ചെയ്യുന്നത് ഹെഡ് ട്വിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റാണ് ഓക്കെ നമ്മൾ അത് കണ്ട ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എഴുതും നിങ്ങൾക്കപ്പോൾ തെറ്റായ മാർഗ്ഗമായിരിക്കും കിട്ടുന്നത് ഒന്നേകാൽ മാർക്ക് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് വായിക്കുക ഇവിടെ ഒരു അൺകോൺഷ്യസ് ആണ് ഹെഡ് ഇഞ്ചുറിയും പറ്റിയിട്ടുണ്ട് ഹെഡ് ഇഞ്ചുറി പറ്റിയ ഒരാൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്ന് ജോ ത്രസ്റ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ ജോ ത്രസ്റ്റ് മാനുവർ എന്നും ചോദിക്കാം മെത്തേഡോ മാനുവർ എന്നോ വരാം ഇത് രണ്ടും ശരിയാണ് ജോ ത്രസ്റ്റ് മെത്തേഡായാലും ജോ ത്രസ്റ്റ് മാനുവറായാലും കറക്റ്റായ ആൻസറാണ് അറിയാമല്ലോ നമുക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയ ആൾക്കാരെന്നാലും സ്പൈൻ ഇഞ്ചുറി പറ്റിയ ഒരാളുടെയും എയർ വേ ഓപ്പൺ ചെയ്യുന്നത് ഒരേ ഒരു മെത്തേഡാണ് ആ മെത്തേഡാണ് ജോ ത്രസ്റ്റ് മെത്തേഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ
What is the maximum time you should spend check for a normal breathing? നോർമൽ ബ്രീത്തിങ് നമ്മളിപ്പോൾ ഒരു അൺകോൺ ഇപ്പോൾ ഒരു അപകടത്തിൽ പറ്റിയ ഒരാൾക്ക് നമ്മൾ സി പി ആർ കൊടുക്കുന്നതിന് മുന്നേ ആയിരുന്നാൽ പോലും അയാളുടെ ബ്രീത്തിങ് എത്ര സെക്കൻഡ് നിങ്ങൾ ചെക്ക് ചെയ്യുമെന്നാണ്. ഓക്കെ, 5 സെക്കൻഡാണോ? അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ്, നോട്ട് മോർ ദാൻ 10 സെക്കൻഡാണോ? 7 സെക്കൻഡാണോ? 7 സെക്കൻഡാണോ? മോർ ദാൻ 10 സെക്കൻഡ്? 10 സെക്കൻഡാണോ? നമുക്കറിയാം അപകടത്തിൽ പറ്റിയ ഒരാൾക്ക് നമ്മൾ മാക്സിമം 10 സെക്കൻഡിനുള്ളിൽ തന്നെ ആ കാഷ്വാലിറ്റിയുടെ പൾസ് കമ്പൽസറി ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, നോർമൽ ബ്രീത്തിങ് ഓർ പൾസ് രണ്ടും ഓക്കെ ആണ്. അപ്പോൾ നമുക്കിവിടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ്, നോട്ട് മോർ ദാൻ 10 സെക്കൻഡ്. അത് അങ്ങനെ തന്നെ എഴുതുക, അല്ലെങ്കിൽ നോട്ട് മോർ ദാൻ 10 സെക്കൻഡ് എന്നൊരു ഓപ്ഷനിലുണ്ടെങ്കിലും അത് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ബി ഓപ്ഷനാണ്, അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ്, നോട്ട് മോർ ദാൻ 10 സെക്കൻഡ്. ഓക്കെ, മോർ ദാൻ 10 സെക്കൻഡ് വന്നാൽ, നോട്ട് മോർ ദാൻ 10 സെക്കൻഡ് വന്നാലും കറക്റ്റായ ഓപ്ഷനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് റേഷ്യോ ഓഫ് ചെസ്റ്റ് കംപ്രഷൻ റെസ്ക്യൂ ബ്രീത്ത് ഓഫ് ആൻ ഇൻഫൻറ്റ്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇൻഫൻറ്റിൻ്റെ ചെസ്റ്റ് കംപ്രഷൻ റേഷ്യോ എത്രയെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കറിയാം ഇൻഫൻറ്റിനും ചൈൽഡിനും അഡൾട്ടിനും ഉള്ള റേഷ്യോ എത്രയാണെന്ന്. ഇവിടെ അഡൾട്ടിൻ്റെയും ഇൻഫൻറ്റിൻ്റെയും തന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മാറി എഴുതാൻ ഈ ചോയ്സിൽ നിങ്ങൾ ആദ്യം കാണാൻ തെറ്റിക്കുന്ന ഏ ഓപ്ഷൻ തന്നെ തന്നിരിക്കും. അത് അഡൾട്ടിന് ആ ചെസ്റ്റ് കംപ്രഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. അത് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ചോയ്സ് വൃത്തിയായിട്ട് വായിച്ചതിന് ശേഷം മാത്രം എഴുതുക. ഇവിടെ നമുക്ക് ഏ ഓപ്ഷൻ തന്നിട്ടുള്ളത് 13:2. അതിൻ്റെ അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 30:2 എന്ന അനുപാതം സാധാരണഗതിയിൽ അഡൾട്ടിനാണ് അല്ലെങ്കിൽ ചൈൽഡിനാണ്. അടുത്ത ബി ഓപ്ഷൻ 15:1, അത് തെറ്റായ ഓപ്ഷനാണ്. സി ഓപ്ഷൻ 15:2. ഡി ഓപ്ഷൻ 30:5. ഇപ്പോൾ നമുക്കിന്നെ അറിയാം ഇൻഫൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻ 15:2 എന്ന കാര്യം മറക്കരുത്. ഇവരുടെ റെസ്ക്യൂ ബ്രീത്ത്, ഇൻഫൻറ്റിന് കൊടുക്കുന്ന റെസ്ക്യൂ ബ്രീത്ത് 2 ആണ്. ഓരോ 15 സെക്കൻഡിലും 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുക. വേറൊരു കാര്യം, ചെസ്റ്റ് എത്രത്തോളം താഴ്ന്ന് ചെസ്റ്റ് കംപ്രഷൻ എത്ര ഡെപ്തിൽ പോകണമെന്നും ചോദിക്കാം ഇൻഫൻറ്റിൻ്റെ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 ഇഞ്ച്, 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 ഇഞ്ചാണ് ഇൻഫൻറ്റിൻ്റെ കേസിൽ. അഡൾട്ടിൻ്റെ കേസിൽ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച്. അത് തന്നെയാണ് ഈ ചൈൽഡിൻ്റെ കേസിലും 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ജസ്റ്റ് പെർഫോം ചെസ്റ്റ് കംപ്രഷൻ ഓൺലി ഇഫ് യു ആർ അണേബിൾ ഓർ നോട്ട് ട്രെയിൻ ടു ഡെലിവർ റെസ്ക്യൂ ബ്രീത്ത്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാകും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കേണ്ടത്. ചെസ്റ്റ് കംപ്രഷൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളല്ല, നിങ്ങൾക്ക് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ അറിയത്തില്ല, എന്നാൽ നിങ്ങൾ ചെസ്റ്റ് കംപ്രഷനാണ് കൊടുത്തത്, അത് ഫാൾസ് ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്കറിയാം ഈ കേസുകളിൽ നമുക്ക് ആ വിക്ടിമിന് ചെസ്റ്റ് കംപ്രഷൻ മാത്രം കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ട്രെയിൻ, നിങ്ങൾ റെസ്ക്യൂ ബ്രീത്ത് അല്ലെങ്കിൽ വെൻറ്റിലേഷൻ കൊടുക്കുന്നതിൽ ട്രെയിൻഡായിട്ടുള്ള ഒരാളല്ലെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതും നല്ലൊരു ഓപ്ഷനാണ്. ആ വിക്ടിമിൻ്റെ ഹാർട്ട് വർക്കാവാൻ സാധ്യതയുണ്ട്. ചില കേസുകളിൽ ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കാഷ്വാലിറ്റിക്ക് അതൊരു റിക്കവറി സ്റ്റേജിലോട്ട് അയാൾ വരാം. അതുകൊണ്ട് നിങ്ങൾ ചെസ്റ്റ് കംപ്രഷൻ മാത്രം കൊടുത്താൽ മതി. പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ ബ്രീത്തിങ് കൊടുക്കുന്നതിൽ മടിയായിരിക്കും, വായിലൊക്കെ സലൈവ വന്നിരിക്കുന്നത് കൊണ്ടും ആ തുടച്ചുകളയാണ്ട് ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ചില ആൾക്കാർ ചെസ്റ്റ് കംപ്രഷൻ മാത്രമേ നൽകാറുള്ളൂ. അപ്പോൾ ചെസ്റ്റ് കംപ്രഷൻ നൽകുന്നത് അതിന് വേറൊരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ഡ്രോപ്പ്ലെറ്റ് ഡിസീസുകളുണ്ട്, അതായത് ഉമിനീരിൽ കൂടെ പകരാവുന്ന രോഗങ്ങളുണ്ട് കുറച്ച്. അപ്പോൾ ആ ഒരു കാരണത്താൽ ചിലർ പോക്കറ്റ് മാസ്കോ ഒന്നുമില്ല എങ്കിൽ ചിലപ്പോൾ വെറും ചെസ്റ്റ് കംപ്രഷൻ മാത്രം കൊടുക്കാറുണ്ട്. അതും ശരി തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ചെസ്റ്റ് കംപ്രഷൻ നമുക്ക് ബ്രീത്തിങ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ശരിയായ ആൻസറാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആക്ഷൻ ഷുഡ് യു ടേക്ക് ഇഫ് എ വിക്ടിം ഒമിറ്റഡ് വൈൽ യു ആർ പെർഫോമിങ് സി പി ആർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സി പി ആർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിക്ടിം ഒമിറ്റ് ചെയ്യപ്പെടുകയാണ്, അയാൾ ശർദ്ദിക്കുകയാണ്. ബ്ലഡായിരുന്നാലോ അതോ ഫുഡായിരുന്നാലോ ലിക്വിഡായിരുന്നാലോ എന്തെങ്കിലും ഒമിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോയ്സ് നമുക്ക് നോക്കാം. കണ്ടിന്യൂ വിത്ത് സി പി ആർ ആസ് നോർമൽ, നിങ്ങൾ സാധാരണഗതിയിൽ തുടർന്ന് സി പി ആർ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. റോൾ ദം ഓൺ ടു ദ സൈഡ് ടു ക്ലിയർ ദ വോമിറ്റഡ് ദെൻ കണ്ടിന്യൂ സി പി ആർ. ആ കാഷ്വാലിറ്റിയെ ഒരു സൈഡ് തിരിച്ച് കിടത്തിയതിന് ശേഷം, അതായത് റെസ്ക്യൂ പൊസിഷനിൽ കിടത്തിയതിന് ശേഷം നിങ്ങൾ സി പി ആർ ഇതെല്ലാം വോമിറ്റിംഗ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം സി പി ആർ സ്റ്റാർട്ട് ചെയ്യും. ഇൻഫോം എമർജൻസി മെഡിക്കൽ സർവീസ്, നിങ്ങൾ ഉടൻ തന്നെ ഒരു എമർജൻസി മെഡിക്കൽ സംവിധാനത്തെ വിളിച്ചറിയിക്കും.
ഗീവ് ഫൈവ് റെസ്ക്യൂ ബ്രീത്ത് ഇമ്മീഡിയറ്റ്ലി. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഫൈവ് റെസ്ക്യൂ ബ്രീത്ത് മാത്രം കൊടുക്കും. ഇതിലേതാണ് ശരിയാണ്? അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം നോളജ് ഉള്ള ഒരാൾക്ക് അറിയാൻ പറ്റും, നമുക്ക് സി പി ആർ കൊടുക്കണം അല്ലെങ്കിൽ സി പി ആർ കൊടുക്കുമ്പോൾ റെസ്ക്യൂ ബ്രീത്ത് ഒക്കെ കൊടുക്കണമെങ്കിൽ വോമിറ്റിംഗ് ചെയ്യുന്ന ഒരാളെ എയർ വേ ക്ലിയർ ആകത്തില്ല. അപ്പോൾ എയർ വേ ക്ലിയർ ആകണമെങ്കിൽ വോമിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചരിച്ച് കിടത്തി വായിലുള്ള എല്ലാ സലൈവ ഉൾപ്പെടെ എന്തെങ്കിലും വോമിറ്റ് ചെയ്യുന്നു അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അയാൾക്ക് സി പി ആർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബി ഓപ്ഷനാണ് കറക്റ്റായ ആൻസർ. റോൾ ഓൺ ടു ദെയർ സൈഡ്, അയാളെ ഒരു സൈഡിലോട്ട് കിടത്തിയതിന് ശേഷം ക്ലിയർ ദ ഒമിറ്റഡ്, ക്ലിയർ ചെയ്ത് ആ ഒമിറ്റിംഗ് എല്ലാം ക്ലിയർ ആയതിന് ശേഷം അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സി പി ആർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സി പി ആർ ക്യാൻ ബി എഫക്റ്റീവ്ലി ഓൺ സോഫ ബെഡ്. സി പി ആർ നമുക്ക് സോഫ ബെഡിൽ കിടത്തി കൊടുക്കാൻ പറ്റുമോ എന്നാണ്. ഓക്കെ, ശരിയാണോ തെറ്റാണോ എന്നാണ് ട്രൂ ഓർ ഫാൾസിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശരി എന്നപ്പോൾ നമുക്കറിയാം ഒരിക്കലും സി പി ആർ കൊടുക്കണം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് സി പി ആർ കൊടുക്കുമ്പോൾ ഫ്ലാറ്റ് സർഫസിൽ വേണം കിടത്താൻ, നിരപ്പായ പ്രതലത്തിൽ വേണം കിടത്താൻ. സി പി ആർ കൊടുക്കുമ്പോൾ നമ്മൾ ബെഡിലോ സോഫയിലോ കിടത്തുമ്പോൾ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായ അളവിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുമ്പോൾ അത് സോഫയിലുള്ള ആ സ്പ്രിംഗ് ബാലൻസ്, ആ ഒരു എഫക്റ്റ്, കറക്റ്റ് പുഷിങ് എഫക്റ്റ് എന്ത് ചെയ്യത്തില്ല, അയാൾക്ക് കിട്ടത്തില്ല, ആ വിക്ടിമിന് കിട്ടത്തില്ല. നമ്മൾ അങ്ങനെ കൊടുക്കുന്ന സി പി ആർ ഫാൾസ് സി പി ആർ ആണ്. ആ സി പി ആർ കൊണ്ട് ഒരു ബെനിഫിറ്റും ആ കാഷ്വാലിറ്റിക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി പി ആർ ഒരിക്കലും സോഫയിലോ ബെഡിലോ അല്ലെങ്കിൽ ദിവാൻ സെറ്റ് പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ വച്ച് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. റിജിഡായിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള സർഫസിൽ നിവർത്തി കിടത്തിയതിന് ശേഷം മാത്രം സി പി ആർ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഫാൾസ് ആണ്. നമ്മൾ ഒരിക്കലും സി പി ആർ കൊടുക്കുമ്പോൾ സോഫയിലോ ബെഡിലോ കിടത്താൻ പാടില്ല, നിരപ്പായ തറയിൽ കിടത്തി കൊടുക്കുക എന്നതാണ് ഇവിടുത്തെ കറക്റ്റായ ആൻസർ. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് സ്പീഡ് ഓഫ് ചെസ്റ്റ് കംപ്രഷൻ ഷുഡ് യു എയിം ഓർ. നിങ്ങൾ ചെസ്റ്റ് കംപ്രഷൻ നടത്തുമ്പോൾ എത്ര സ്പീഡിൽ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കണമെന്നാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളത് അഡൾട്ടിൻ്റെ കേസിലാണ് ചോദിച്ചത്. ഇപ്പോൾ അത് കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരു മിനിറ്റിൽ, നമുക്ക് പെർ മിനിറ്റിൽ റേഷ്യോ ആണ് ചോദിക്കുന്നത് കേട്ടോ. ഒരു മിനിറ്റിൽ നമ്മൾ 100 മുതൽ 120 വരെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏതാണ് ചോയ്സ് എന്ന് നോക്കാം. സി ആണ് ഇവിടുത്തെ ചോയ്സ്. 120 മുതൽ 140 വന്നിട്ടുണ്ട്, 100 പെർ മിനിറ്റ് വന്നിട്ടുണ്ട്, 100 മുതൽ 120 പെർ മിനിറ്റ് ഉണ്ട്, 90 മുതൽ 100 മിനിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റിൽ നമ്മൾ മാക്സിമം 100 ചെസ്റ്റ് കംപ്രഷനെങ്കിലും കൊടുക്കണം, പക്ഷേ അതിൻ്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 100 മിനിമം കൊടുക്കണം, കറക്റ്റ് 100 എന്നല്ല പറയുന്നത്. അപ്പോൾ 100 എന്നൊരു ആൻസർ ഒരിക്കലും ശരിയാവത്തില്ല. 100 മുതൽ 120 വരെയുള്ള ചെസ്റ്റ് കംപ്രഷനാണ്, അതാണ് ഒരു മിനിറ്റിലൊരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ 30 മിനിറ്റിലും ഓരോ 2 ചെസ്റ്റ് കംപ്രഷൻ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു ഫീൽ എ റിബ് ബ്രേക്കൺ വെൻ പെർഫോമിങ് ചെസ്റ്റ് കംപ്രഷൻ. ഇതിനകത്ത് പോയാൽ ഇൻറ്റേണൽ ഓർഗൻസിന് ഡാമേജൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ പറ്റും, ചിലപ്പോൾ ഇൻറ്റേണൽ ഓർഗൻസിന് ഹാർട്ടിന് തന്നെ ചിലപ്പോൾ തുളച്ച് കയറിയെന്ന് വരാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സ്റ്റോപ്പ് സി പി ആർ ഇമീഡിയറ്റ്, നമ്മൾ എത്രയും പെട്ടെന്ന് സി പി ആർ നിർത്തും, അതാണോ. പെർഫോം എ റെസ്ക്യൂ ബ്രീത്ത് ഉള്ളി, നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വെന്റിലേഷൻ മാത്രം, മൗത്ത് ടു മൗത്ത് റെസ്ക്യൂ ബ്രീത്ത് മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണോ. സ്ലോ ഡൗൺ ചെസ്റ്റ് കംപ്രഷൻ, അതോ നിങ്ങൾ ചെസ്റ്റ് കംപ്രഷൻ്റെ റേഷ്യോ കുറയ്ക്കുമോ. അടുത്ത ഡി ഓപ്ഷൻ, ചെക്ക് യുവർ ഹാൻഡ് പൊസിഷൻ ആൻഡ് കണ്ടിന്യൂ ചെസ്റ്റ് കംപ്രഷൻ. നിങ്ങൾ ആ ഹാൻഡിൻ്റെ ചെസ്റ്റ് കംപ്രഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എവിടെയാണ് ആദ്യം വെച്ച് ചെസ്റ്റ് കംപ്രഷൻ നടത്തിയപ്പോൾ ആ റിബ്സ് അല്ലെങ്കിൽ വാരിയിൽ ഒടിഞ്ഞത് എന്ന് തോന്നുന്ന ആ പോയിന്റിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, സി പി ആർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏതിലേതാണ് കറക്റ്റ് ആൻസർ നമ്മൾ പറയുന്നു? ഇവിടുത്തെ ആൻസർ ഡി ഓപ്ഷനാണ്. ഒരു കാരണവശാലും അയാളുടെ ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ടാകുമെന്ന് കരുതി റിബ്സ് ഒടിഞ്ഞ് അകത്തുണ്ടാകുന്ന പരിക്ക്, അതൊക്കെ നമുക്ക് ആദ്യം ജീവൻ നിലനിർത്തി കഴിഞ്ഞാൽ ആ പരിക്കുകളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സി പി ആർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അയാളുടെ വാരിയല് അകത്തോട്ട് കയറി ഹാർട്ട് ഉൾപ്പെടെയുള്ള ഇൻറ്റേണൽ ഓർഗൻസിന് ഡാമേജ് പറ്റുമെന്ന് പേടിച്ച് നിങ്ങൾ ഒരിക്കലും സി പി ആർ നിർത്തരുത്. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഹാൻഡിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞു, നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ സി പി ആർ നോർമലി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ടപ് ടപ്പ് ശബ്ദം കേൾക്കും. നമ്മൾ വിചാരിക്കും അത് ആ വാരിയിൽ ഒടിയുന്നതാണ്, അതില്ലാതെ പൊഴിയുന്നതല്ല, അത് കറക്റ്റ് അതിലുള്ള ഒരു സൗണ്ട് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഓവർ പ്രഷർ കൊടുക്കുമ്പോൾ വാരിയിൽ ഒടിഞ്ഞോ എന്നൊരു കൺഫ്യൂഷൻ തോന്നി നിങ്ങൾക്ക് സി പി ആർ
പേടിച്ച് നിങ്ങൾ നിർത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രതിഭാസമില്ല. മിനിമം 30 കംപ്രഷൻ, 30:2 എന്ന റേഷ്യോയിൽ മിനിമം നിങ്ങൾ 5 മുതൽ 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച് വരെ ഡെപ്തിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ റിബ്സിന് കാര്യമായ പരിക്കുകളൊന്നും പറ്റത്തില്ല. ചില കേസുകളിൽ ചിലപ്പോൾ അങ്ങനെ പറ്റാം. അങ്ങനെ പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് അങ്ങനെ പറ്റിയാൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ചെസ്റ്റ് പൊസിഷൻ ജസ്റ്റ് ഒന്ന്, കൈര പൊസിഷൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് CPR കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ യൂട്യൂബ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കിട്ടിക്കഴിഞ്ഞു, സാറേ ബാൻഡേജിൻ്റെ ക്ലാസ്സിലാവുമെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് CPRൻ്റെ നമ്മളിപ്പോൾ തൽക്കാലം ഒന്നിടവിട്ട ഇടവേളകളിൽ നമുക്ക് തരാം. ആ ബാൻഡേജിൻ്റെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെയുമ്പോൾ ഇനി ഒരുപാട് ടോപ്പിക്കുകളുണ്ട് വരാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തോളം നമുക്ക് സമയം കിട്ടുമെന്ന് എനിക്കൊരു ഉറച്ച പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സമയമെടുത്ത് നല്ല വൃത്തിക്ക് ഒരു ടോപ്പിക് വൈസ് ആയിട്ട് തരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് നമുക്ക് 10 മാർക്ക് നേടിയെടുക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ ബാൻഡേജിൻ്റെ ക്ലാസ്സാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ ക്ലാസ് വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.